ഓക്കെ, നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. ആ വീഡിയോയിൽ ഞാൻ റുബിക്സ് ക്യൂബിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും തുടർന്നുള്ള വീഡിയോകളിലും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളും ആൽഗോരിതത്തിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസും റൊട്ടേഷനെ കുറിച്ചൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയിട്ടൊന്ന് കാണുക, കണ്ടിട്ട് വരിക. ഓൾറെഡി കണ്ട ആൾക്കാർ ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ലെയർ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഏത് ഭാഗമാണ് എന്ന് തിരഞ്ഞെടുക്കണം. ഒന്നെങ്കിൽ മോൾ ഭാഗം നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ താഴ്ഭാഗം സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിൽ മുകളിലും താഴെയിട്ട് നമ്മൾ എടുക്കണം. ഞാനിപ്പോൾ ചുമ്മാ ഒരു കളർ എടുക്കുവാണ്, ഞാൻ വെള്ള എടുത്തു. അപ്പോൾ വെള്ളയാണ് എനിക്ക് സോൾവ് ചെയ്യേണ്ടത്. വെള്ളയാണ് സോൾവ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ വെള്ള അതിനെ ബോട്ടമായിട്ട് എടുക്കണം. വെള്ള ബോട്ടമായിട്ട് എടുക്കുമ്പോൾ വെള്ളയുടെ ഓപ്പോസിറ്റായിട്ട് മുകളിൽ വരുന്നത് യെല്ലോ ആണ്. വെള്ളയിലുണ്ടാകുമ്പോൾ വെള്ളയുടെ ഓപ്പോസിറ്റായിട്ട് മുകളിൽ വരുന്നത് യെല്ലോ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എനിക്കിവിടെ ഒരു ക്രോസ് ഉണ്ടാക്കണം. അതായത് നടുക്ക് വെള്ള, നടുക്ക് മഞ്ഞയും ഈ കാണുന്ന കളറുകളൊക്കെ മാറിയിട്ട് ഇവിടെ വെള്ള കളർ വരുന്ന രീതിയിൽ ഒരു ക്രോസ് ഞാൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി താഴേക്ക് നോക്കുക, താഴേക്ക് വെള്ളയുണ്ട, ഈ വെള്ളം ഇടുന്ന അനങ്ങില്ല. ഈ വെള്ള നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, അതായത് ഇവിടെ ക്രോസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് ഈ വെള്ള എനിക്ക് മുകളിൽ കൊണ്ടുവരണം. അതിനായിട്ട് ഞാൻ ഇങ്ങനെ കറക്കുന്നു, ഇങ്ങനെ കറക്കുമ്പോൾ ഈ വെള്ളം ഇവിടെ എത്തി. ഇതിന് ഞാൻ ഇങ്ങനെ കറക്കുന്നു, ഇപ്പോൾ ഈ വെള്ളം ഇവിടെ എത്തി. ഇനി ഇവിടെ കൊണ്ടുവരാം, ഇനി ഇതിന് ഞാൻ ഇങ്ങനെ കറക്കുമ്പോൾ ഈ വെള്ളം ഇവിടെ എത്തി. അപ്പോൾ 1, 2, 3 ഈ മൂന്ന് കളറിന് മാറാനുണ്ട്. ഞാൻ അടുത്ത വെള്ളം എവിടെയാണ് ഉള്ളതെന്ന് നോക്കുന്നു. എഡ്ജ് പീസാണ് നമ്മൾ മാറുന്നത്, അത് നോക്കണം. അപ്പോൾ എഡ്ജ് പീസ് കണ്ടുപിടിച്ചാൽ മതി. ദൈവ ഇവിടെ ഒരു എഡ്ജ് പീസ് ഉണ്ട് വെള്ള. അപ്പോൾ ഇവന് ഞാൻ ഇങ്ങനെ താഴേക്ക് കറക്കുന്നു, താഴേക്ക് കറക്കി. ഇത് ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ കറക്കുന്നു, സൈഡിലോട്ട് കറക്കി, വെള്ളം ഇവിടെ എത്തി. ഇത് ഞാൻ ഇങ്ങനെ കറക്കുന്നു, വെള്ളം ഇവിടെ എത്തി. ഇനി ഇതിനെ ഇങ്ങനെ കറക്കുമ്പോൾ ഈ വെള്ളം ഇവിടെ എത്തി. നമുക്കിപ്പോൾ ഒരു കുരിശിൻ്റെ മുകൾ ഭാഗം കുരിശ് താഴ്ഭാഗം കിട്ടി. നടുക്ക് മഞ്ഞയാണ്, ഏറ്റവും താഴെ വെള്ളയുണ്ട്. ഇവിടെ ഇവിടെ ഇനി നമുക്ക് കളറുകൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത വെള്ളം എവിടെയാണ് നോക്കുക. വെള്ളം എവിടെയാന്ന് നോക്കുമ്പോൾ അതാ ഇവിടെ ഒരു വെള്ളമുണ്ട്. ഈ വെള്ളമാണ് നമുക്ക് എടുക്കാം. ഈ വെള്ളം ഞാൻ ഇങ്ങനെ തിരിക്കുന്നു, അപ്പോൾ ഈ വെള്ളം ഇങ്ങോട്ട് വന്നു. ഇനി ഞാൻ ഈ വെള്ളനെ ഇങ്ങനെ തിരിക്കുന്നു, അപ്പോൾ ഈ വെള്ളം ഇവിടെ വന്നു. ഈ വെള്ളം ഞാൻ ഇങ്ങനെ തിരിക്കുന്നു, അപ്പോൾ ഈ വെള്ളം ഇവിടെ വന്നു. ഇനി ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ഈ വെള്ളം ഇവിടെ എത്തും. ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോക്കുമ്പോൾ ഇത് വരും. ഇനി നമുക്ക് ഇവിടെയും കൂടിയാണ് വെള്ളം ആവശ്യം. ഒരു വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്, അതിനായിട്ട് ഇതിനെ ഇങ്ങനെ തിരിക്കുന്നു, ഇവിടെ വെച്ചു. ഇതിനെ ഇങ്ങനെ തിരിക്കുന്നു, ഇവിടെ വെച്ചു. അതായത് ഈ വെള്ളം ഇവിടെ എത്തി. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടിരുമ്പം ഈ വെള്ളം ഇവിടെ എത്തി. കുരിശ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്, താഴെ വെള്ളമുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരെണ്ണം എടുക്കുക, എഡ്ജ് പീസ് ഒരെണ്ണം എടുക്കുക വെള്ള. അതിനോട് പച്ചയുള്ളത്, പച്ചയുള്ളതിനെ പച്ചയുടെ നടുവിലുള്ള സെൻറ്റർ പീസ് വേണ്ടി യോജിപ്പിക്കണം. അപ്പോൾ അതിനി കറക്കി നോക്കുമ്പോൾ പച്ച എവിടെയാണോ വരുന്നത് നോക്കുക. പച്ച ഇവിടെ എത്തി. സെൻറ്റർ പീസുമായി യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫുൾ ടേൺ ഇങ്ങനെ താഴേക്ക് കറക്കണം. കറക്കി കഴിയുമ്പം ഈ വെള്ളം ഈ വെള്ളം ഒരുമിച്ച് വരും. ഇനി നമുക്ക് ആവശ്യമുള്ളത് അടുത്ത വെള്ളയാണ്. അടുത്ത വെള്ളം നോക്കുക, അടുത്ത വെള്ള വിത്ത് ഒരു നീല കളറാണ്. അപ്പോൾ നീലയുമായിട്ട് നമ്മൾ യോജിപ്പിക്കുന്നു. നീലയിലെത്തി, നീലയിൽ നിന്ന് ഒരു ഫുൾ ടേൺ കറക്ക് താഴേക്ക് കറക്കുമ്പോൾ ഈ വെള്ളം ഈ വെള്ളം യോജിക്കും. പിന്നെ അടുത്ത കള്ളി നോക്കി ഓറഞ്ചാണ്. ഓറഞ്ചിനെ നമ്മൾ ഓറഞ്ചിനോട് കൂടെ യോജിപ്പിച്ച് വെക്കുന്നു, യോജിപ്പിച്ചിട്ട് ഫുൾ ടേൺ താഴേക്ക് കറക്കുന്നു. അപ്പോൾ ഈ വെള്ളം ഇവിടെ വന്നു. പിന്നൊരു വെള്ള ചുവപ്പുമായിട്ടാണ്, ചുവപ്പിൻ്റെ കൂടെ എത്തി, ചുവപ്പിൻ്റെ കൂടെ എത്തി, ഒരു ഫുൾ ടേൺ താഴേക്ക് കറക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഷേപ്പ് കിട്ടും. ഒരു വെള്ളയുടെ ഒരു കുരിശ് നമ്മൾ ഫോം ചെയ്തു. അതുപോലെ ഇപ്പോൾ അതിൻ്റെ കൂടെയുള്ള കളറിൻ്റെ സെൻറ്റർ പീസും നേരെ ഇരിക്കുന്നതായിരിക്കും. ഇപ്പോൾ അത് വെള്ളയാണെങ്കിൽ ഇതിൻ്റെ പച്ച, അതിൻ്റെ കൂട്ട് സെൻറ്റർ പീസ് പച്ച, വെള്ളയാണെങ്കിൽ ചുവപ്പ്, കൂടെ സെൻറ്റർ പീസ് ചുവപ്പ്. അങ്ങനെ നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ എഡ്ജ് പീസ് കറക്റ്റായി, സെൻറ്റർ പീസ് കറക്റ്റായി. ഇനി നമ്മൾ പോകുന്നത് കോർണർ പീസ് ശരിയാക്കാനാണ്. അതിപ്പോഴും അങ്ങനെയാണ്, ആദ്യം സെൻറ്റർ പീസ് ശരിയാക്കിയിട്ട് പിന്നെ എഡ്ജ് പീസ് ശരിയാക്കിയിട്ട് പിന്നെ കോർണർ പീസാണ് നമ്മൾ ചെയ്യണത് ഇപ്പോഴും. അപ്പം ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെള്ളയുള്ള പീസുകൾ ഇവിടെ കണ്ടുപിടിക്കുക. ഇവിടെ ഒരു വെള്ള പീസുണ്ട്, ആ വെള്ള പീസൊക്കെ ഈ കോർണറിൽ വരാനുള്ള പീസുകളാണ്. അപ്പോൾ ഈ വെള്ള പീസിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വെള്ളയാണല്ലോ താഴെയുള്ള പീസ്. അപ്പം ആ വെള്ള പീസിൻ്റെ തൊട്ട് സൈഡിലുള്ള കളർ ഏതാണെന്ന് നോക്കുക. സൈഡിലുള്ള കളർ ചുവപ്പാണ്. ചുവപ്പാണെങ്കിൽ ചുവപ്പിനെ കള്ളി ഇതിനെ കൊണ്ടു വെക്കണം. ചുവപ്പിനെ കണ്ടുപിടിച്ച് ചുവപ്പിനെ കള്ളി കൊണ്ടു വെച്ചു, ചുവപ്പിനെ കള്ളി കൊണ്ടു വെച്ചു. അപ്പോൾ നമുക്ക് കണ്ടോ ഇത് ഇവിടെ കിട്ടി. അപ്പോൾ ഈ സാധനം ഇവിടെ വരാനുള്ളതാണ് നമുക്ക് മനസ്സിലായി.
ഈ ചുവപ്പിനെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചുവപ്പ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇടത്തിരിക്കുന്നതിനെ, ചുവപ്പല്ല വെള്ള ഇവിടെ ഇരിക്കുകയാണെങ്കിൽ, ഇത് ചുവപ്പാണല്ലോ, അപ്പം നമുക്ക് വരേണ്ടത് താഴെയുള്ള വെള്ളയാണ്. അപ്പം വെള്ളേനെ നമ്മൾ നോക്കുക, വെള്ളേനെ നോക്കുക, വെള്ള ഇടത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ വലത്തേക്ക് തിരിക്കുക, ഇതിനെ മുകളിലേക്ക് തിരിക്കുക, നമ്മളിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇതിനെ തിരിച്ചിടത്തേക്ക് തിരിക്കുക, പിന്നെ താഴേക്ക് തിരിക്കുക. അപ്പോൾ ഇവിടെ ഇടുന്ന പീസ് ഇവിടെ എത്തും. നമ്മൾ അടുത്ത് ഒന്നും കൂടെ നോക്കാം. അപ്പോൾ ഒരു വെള്ളയും ചുവപ്പ് ഇവിടെ ഉണ്ട്, അതിൽ വെള്ളേനെ നമ്മൾ എടുക്കുന്നു. വെള്ളേനെ വേണ്ടത് ചുവപ്പിൽ കൊണ്ടുവെക്കണം. അപ്പോൾ ചുവപ്പിൽ കൊണ്ടുവച്ചു, ചുവപ്പിൽ കൊണ്ടുവച്ചു, ഉണ്ടല്ലോ. നമ്മൾ വെള്ളേനെ ഫേസ് ചെയ്യുന്നു, കാരണം വെള്ളേനെ താഴെയുള്ളത്, വെള്ളേനെ ഫേസ് ചെയ്യുന്നു. നേരത്തെ ഇടത്തായിരുന്നു, അപ്പോൾ ഇടത്തിരുന്നതിന് നമ്മൾ വലത്തോട്ട് തിരിച്ചു, വലത്തുള്ളതിനെ നമ്മൾ ഇടത്തോട്ട് തിരിക്കണം. ഇടത്തോട്ട് തിരിച്ചു, പിന്നെന്താ ചെയ്യേണ്ടത്, ഇവിടെ ഉള്ളതിനെ മുകളിലേക്ക് തിരിക്കുക, എന്നിട്ട് നേരെ തിരിച്ചതിനെ തിരിച്ചൊന്നും കൂടെ തിരിക്കുക, എന്നിട്ട് അതിനെ താഴേക്ക് തിരിക്കുക. അപ്പോൾ ഇതും കൂടെ കിട്ടി. ഇനി നമ്മൾ അടുത്ത വെള്ളം നോക്കണം. അടുത്ത വെള്ളം ഇതാ, ഈ വെള്ളേൻ്റെ അടുത്തുള്ള പീസ് ഒരു അതാ ഈ പീസാണ്. ഒരു ഓറഞ്ച് കളറായിട്ടാണ് ഉള്ളത്. ഓറഞ്ച് പീസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ചു, ഇങ്ങോട്ടേക്ക് വെച്ചു. ഇനിയിപ്പോൾ ഓറഞ്ച് അതിൻ്റെ കൂടെയായി. നമുക്ക് വെള്ളയാണ് വേണ്ടത്, വെള്ള വലത്താണ് ഇരിക്കുന്നത്. വലത്തിരിക്കുന്ന വെള്ളനെ ഇടത്തോട്ട് തിരിക്കുക, ഇതിനെ നമ്മൾ മുകളിലേക്ക് തിരിക്കുന്നു, ഇതിനെ നമ്മൾ തിരിച്ച് വലത്തോട്ട് തന്നെ തിരിക്കുന്നു, പിന്നെ താഴേക്ക് തിരിക്കുന്നു. അപ്പോൾ ഈ കട്ടയെ ഒരുമിച്ച് വരും. അടുത്ത വെള്ള പീസ് നോക്കുക. ഈ ഒരു വെള്ള പീസ് ഉള്ളത് മുകളിലാണ്. അപ്പോൾ മുകളിലിരിക്കുന്ന വെള്ള പീസുകളുണ്ടെങ്കിൽ നമുക്കതിനെ ഈ സൈഡിലേക്ക്, നമ്മളെ ഫേസ് ചെയ്യുന്ന സൈഡിലേക്ക്, ഇവിടെ അല്ലെങ്കിൽ ഇവിടേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, എവിടെയാണോ ഈ ഒരു തെറ്റായിട്ടുള്ള പീസ് ഇരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ താഴെ ഇവിടെയൊക്കെ കറക്റ്റ് പീസുകളാണ്, കറക്റ്റ് പീസ്, കറക്റ്റ് പീസാണ്. ഇതാണ് തെറ്റായിട്ടുള്ള പീസ്. അപ്പോൾ ഈ തെറ്റായിട്ടുള്ള പീസിനെ തൊട്ട് മുകളിൽ കൊണ്ടുവെക്കണം. ഈ വെള്ളയെ നമ്മൾ കറക്കി തെറ്റായിട്ടുള്ള പീസിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊണ്ടുവെക്കുന്നു. അപ്പോൾ കൊണ്ടുവച്ചു. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ ഒന്നിങ്ങനെ കറക്കുക. ഇതിനെ ഒന്ന് കറക്കുമ്പോൾ ഈ മുകളിലുള്ള ഫേസ് ഈ ഭാഗത്തായിട്ട് വരും. ഇതാ ഇങ്ങനെ. അപ്പോൾ വെള്ളം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ആദ്യം ഇരുന്ന ഷേപ്പ് ഇങ്ങനെയാണ്. ഈ വെള്ളേനെ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കണം, അതായത് നമ്മളെ ഫേസ് ചെയ്യുന്ന ഫേസിലേക്ക് എത്തിക്കണം. അപ്പോൾ ഈ വെള്ളം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനിങ്ങനെ കറക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടുന്ന് കറക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വെള്ളേനെ നമ്മൾ ഇങ്ങനെ കറക്കുന്നു, വെള്ളനെ കറക്കി ഇതിനെ നമ്മൾ ഒന്നങ്ങനെ തിരിക്കുന്നു, ഒന്നങ്ങനെ തിരിക്കുന്നു. അപ്പോൾ ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും മറക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റിപ്പോവും. തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്തത്, ഞാൻ അതൊന്ന് റിവേഴ്സ് ചെയ്യുകയാണ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. എന്താ ഇങ്ങനെ ഇരുന്നതാണ്, മുകളിലിരുന്ന സാധനം ഇവനെ നമുക്ക് സൈഡിലേക്ക് വേണം. നമ്മളിതിനെ ഇവിടെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ഒരു തവണ ഇങ്ങനെ കറക്കി, എന്നിട്ട് ഇവിടെ ഇരുന്ന പീസിനെ നമ്മളൊന്ന് ഇടത്തോട്ടോ ഇടത്തേക്ക് മാറ്റി വെക്കുന്നു. എന്നിട്ട് ഇതിനെ തിരിച്ചു കൊണ്ടുവരണം, നമ്മൾ അത് മറക്കരുത്. തിരിച്ചു കൊണ്ടുവന്നു, തിരിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പം ഇനി ഇവിടേക്കാണ് വരേണ്ടത് നമുക്കിപ്പോഴും അറിയാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എവിടെയാണോ കൊണ്ടുവന്ന് വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. വെള്ളയാണുള്ളത്, ഒരു ഓറഞ്ചുമാണുള്ളത്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഫേസിൽ കൊണ്ടുവച്ചു, നമ്മൾ വെള്ളയാണ് നോക്കി. വെള്ള ഇടത്ത് ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇടത്തിരിക്കുന്നതിനെ വലത്തോട്ട് തിരിക്കുക, ഇതിനെ മുകളിലേക്ക് തിരിക്കുക. എങ്ങോട്ടാണ് വരേണ്ടത് അതിനെ മുകളിലേക്ക് തിരിക്കുക, എന്നിട്ട് ഇതിനെ എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കുക, അതിനെ താഴേക്ക് കൊണ്ടുപോവുക. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ താഴെയുള്ള ലെയർ സോൾവായി കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇനി സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്നത് കാണാൻ വേണ്ടി അടുത്ത വീഡിയോയിലേക്ക് പോകും.